നമസ്കാരം. എൽ ഡി എഫ് നീറിപ്പുകയുകയാണ്. നിരവധി പ്രശ്നങ്ങൾ പി വി അൻവർ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ നിരവധി ചർച്ചകളും രാഷ്ട്രീയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന ഒന്നാണ് വമ്പന്മാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു. ഈ ചോർത്തുന്ന കാര്യത്തിനകത്ത് സംസ്ഥാന ഗവർണർ പോലും ഇടപെട്ടിരിക്കുകയാണ്. അങ്ങനെ ഗവർണറും കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കളി മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. ഏത് തരത്തിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം, ശ്രീ രാജേന്ദ്രൻ, ഇതിനകത്ത് ഈ ഫോൺ കോൾ ചോർത്തുന്നത് അത് ആരുടെ ആയാൽ പോലും അല്ലേ, ഇവൻ നമ്മുടേതാണെങ്കിൽ പോലും, നിസ്സാരപ്പെട്ട നമ്മുടേതാണെങ്കിൽ പോലും, നമ്മുടെ സ്വകാര്യത, അത് ഏറ്റവും വലിയ പിന്നെ കുറ്റം തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വലിയ ഒരു പിന്നെ കുഴപ്പത്തിലേക്ക് പോകുന്ന കാര്യങ്ങളല്ലേ, കാരണം ഗവർണർ പോലും ഇടപെട്ടിരിക്കല്ലേ ഇതിനകത്ത്. തീർച്ചയായിട്ടും സംശയം എന്താ, അദ്ദേഹം തുടങ്ങിയത് തന്നെ ഒരു ഫൗൾ അടിച്ചുകൊണ്ടാണ്. അൻവർ സുജിത് ദാസ് തനിക്ക് അയച്ച ഫോണിൻ്റെ പത്രക്കാരുടെ മുമ്പിൽ മൈക്ക് വെച്ച് കേൾപ്പിക്കുക, ഇത്തിരി വൃത്തികേടാണ് കാണിച്ചത്. തെളിവ് കിട്ടിയിട്ടുണ്ട്, തെളിവ് ഹാജരാക്കേണ്ട, കോടതിയിലവിടെ ഹാജരാക്കിയാൽ ഒരു എവിഡൻസ് ആയിട്ട് എക്സിബിറ്റ് ആയിട്ട് സ്വീകരിക്കും. പത്രക്കാരുടെ മുമ്പിൽ ഇത് കാണിച്ച് അപമാനിക്കുക എന്ന് പറയുന്ന സംസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല. അങ്ങനെ ഒരു സംസ്കാരം ഇങ്ങനെ കേൾപ്പിക്കുക, ജോലിയിലിരിക്കുന്ന പോലീസുകാരനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുക, എന്തുതരം സംസ്കാരമാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നതെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അതെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫോണുകളുടെ എല്ലാം താൻ ചോർത്തിയിട്ടുണ്ടെന്ന്, ഇയാൾ ആരാ, ഇയാൾക്ക് ആരാ ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? കോടതി വഴി കിട്ടേണ്ടതാണ്. ഡി ജി പി പോലും ഈ ഫോൺ ചോർത്തണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം, മനസ്സിലായോ? കോടതിയുടെ അനുമതി ഇല്ല, അത് ചെയ്യാൻ ആർക്കും സാധ്യമല്ല, ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്, കോഗ്നൈസബിൾ ഒഫൻസാണ്, ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്. അങ്ങനെ ഒരു കുറ്റമാണ് ഇയാൾ ചെയ്തതെന്ന് സ്വയം അങ്ങ് സമ്മതിച്ചിരിക്കുക. ഇത്രയും വലിയൊരു വ്യവസായിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു സംശയം ഉണ്ടാവുക. എന്നിട്ടോ ഇതിലൊക്കെ അപകടം പിരിച്ച ഒരു പക്ഷേ NIA വരെ അന്വേഷിക്കാനിടയുള്ള ഒരു സംഭവത്തു ഇദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ആ മനഃശുദ്ധി കൊണ്ടങ്ങ് പറഞ്ഞതായിരിക്കും, വലിയ അപകടകരമാണ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഈ ക്രിമിനൽ മാനങ്ങൾ അദ്ദേഹം ആലോചിച്ചിട്ട്. എന്തെന്നറിയോ, ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്ന അവരുടെ കംപ്ലീറ്റ് നമ്പരുകളും ഇദ്ദേഹം പ്രസിദ്ധം ചെയ്തിരിക്കുക, വളരെ രഹസ്യമായി വയ്ക്കേണ്ട നമ്പരുകളാണിത്. അപ്പോൾ ഇതെന്താ, ഭീകരന്മാർക്ക് ഇവരുടെ നമ്പരുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അത് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റും, പലതരത്തിൽ അതിനകത്ത് വൈറസിനെ കയറ്റിയിടാൻ പറ്റും, മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ ഇതൊക്കെ നടത്തി അവരെ കൺഫ്യൂഷനാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ചെയ്തിരിക്കുകയാണ്. അത് പോകുന്ന റൂട്ട് കേരളത്തിൽ ഭീകരന്മാരില്ല എന്ന് പറയാൻ പറ്റും? ISന്റെയും BFന്റെയും എല്ലാം പ്രതിനിധികൾ ഇവിടെ ഇല്ലേ, നമ്മൾ കണ്ടതല്ലേ? അവരുടെ സുരക്ഷിത താവളമല്ലേ ഇത്? ഈ CPMൽ തന്നെ ഇല്ലേ PFന്റെയും SDPയുടെയും ഒക്കെ പ്രതിനിധികൾ നുഴഞ്ഞു കയറിയിട്ട് തങ്ങളുടെ സുരക്ഷിത താവളമായിട്ട് കരുതിക്കൊണ്ട്? അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ വെളിപ്പാട് നടത്തുന്നത്, പ്രത്യേകിച്ചും പുറത്തുനിന്നും അകത്തുനിന്നും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഇന്ത്യ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ചെയ്തത് ഒരു ദേശദ്രോഹ നടപടി ആയിപ്പോയെന്നേ കരുതാനാവുകയുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അൻവർ വന്നിരിക്കുന്നത് CPM സംസ്കാരത്തിൽ നിന്നല്ല, കാശ്മീരിൽ തീവ്രവാദികൾക്ക് എതിരെ പോരാടുന്ന തരിഗാമിയും അതുപോലെ തന്നെ പണ്ട് പഞ്ചാബ് ഗോൾഡൻ ടെമ്പിളിലെ ഭീകരവാദികളെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റം കഴിഞ്ഞ സത്യപാൽ ഡാങ്കിൻ്റെയൊക്കെ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ആ ചങ്കൂറ്റം കോൺഗ്രസിനെ എതിർക്കുമ്പോഴും BJP എതിർക്കുമ്പോഴും കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ സംസ്കാരം അതാണ്, എപ്പോഴും അവരെ വെല്ലുവിളി. ഇപ്പോൾ കേരളത്തിലത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള നയരൂപീകരണമാണ് ഇവിടെ നടക്കുന്നത്. ആ നയരൂപീകരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയെ RSSനെ എതിർക്കുന്നതായി ഭാവിച്ചുകൊണ്ട്, ശരിക്കുള്ള ആത്മാർത്ഥമൊന്നും അറിയില്ല, മുസ്ലിം അതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ വരുതിയിലാക്കുക, BJP വന്നു കഴിഞ്ഞാൽ നിങ്ങളെയെല്ലാം പിന്നെ നാട്ടിൽ നിന്ന് ഓടിക്കും, നിങ്ങളുടെ പൗരത്വമെല്ലാം നഷ്ടമാവും, അവകാശങ്ങളെല്ലാം ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കും, റിസർവേഷൻ ഇല്ലാതാക്കും എന്നുള്ളൊരു പ്രചാരണ ആയുധമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടാവില്ല ഇന്ത്യ തലത്തിൽ ഇരിക്കുന്നത്. അതായിക്കോട്ടെ, അൻവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ മുഖ്യമന്ത്രി അറിയേണ്ടതല്ലേ? ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ ഇതുവരെ ഒരാളുണ്ടായിട്ടുണ്ടോ? അൻവറിൻ്റെ വാക്കുകൾ വേദപുസ്തകം പോലെ വിശ്വസിച്ചുകൊണ്ടോ അല്ലേ മറ്റൊരു CPI-ക്കാരനായ സത്യപാൽ ഡാങ്കിൻ്റെ പാർട്ടിക്കാരനായ ബിനോയ് വിശ്വം ചെന്നത്? അതിൽ ഉത്ഭവിച്ചിരിക്കുന്ന അധാർമികതയെപ്പറ്റി എന്താ പറയാഞ്ഞത്? പണ്ട് തരുൺ തേജ്പാൽ ഇങ്ങനെ സീക്രട്ട് ഓപ്പറേഷനിലൂടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ രീതി ശരിയായില്ലെന്ന് ഹിന്ദുപത്രം ഉൾപ്പെടെ പറഞ്ഞില്ലേ? അന്ന് CPM-ക്കാർ പറഞ്ഞില്ല, CPI-ക്കാർ പറഞ്ഞില്ല ആ രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഉപയോഗിച്ച മാർഗത്തിനെക്കുറിച്ച് ചർച്ചയുണ്ടായില്ലേ? അൻവർ ഉപയോഗിച്ചിരിക്കുന്ന ഈ അധാർമിക മാർഗത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല? ഇയാൾ വിധി പറയാൻ എന്താ കോടതിയാണോ?
സി പി എമ്മിൻ്റെ നയം പറയാനാണ്. സി പി എമ്മിൻ്റെ നയപ രൂപീകരണ സമിതി പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ കാണിക്കുന്നതെല്ലാം പാർട്ടി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമാണെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത എന്താ? അപ്പോൾ ഗവർണർ ഇടപെട്ടിട്ടുണ്ട്. ഗവർണർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ചുരുക്കി പറയാം. പി വി അൻവർ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകളിൽ മുഖ്യമന്ത്രിക്കടക്കമുള്ള മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോൺ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചോർത്തുന്നുണ്ടെന്ന് കാണുന്നു. ഒന്ന്. രണ്ട്, താൻ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടെലിഫോൺ സംഭാഷണം ചോർത്തി റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്, അതാണ് പ്രധാനപ്പെട്ടത്. പി വി അൻവർ പറയുന്നു ഇത് കുറ്റകരമായതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം. ഡി ജി പി ഇടപെടേണ്ട വിഷയമാണത്. എം ആർ അജിത് കുമാർ ഇടപെടാം, പക്ഷേ അവരനങ്ങാതിരിക്കുകയാണ്. രാഷ്ട്രീയ ആരോപണം വരും. മലപ്പുറം മുൻ എസ് പിയും പോലീസ് വകുപ്പിൽ നിന്ന് എന്ന പേരിൽ മറ്റൊരാളും പി വി അൻവറുമായി നടത്തിയ ടെലിഫോൺ സംസാരം ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിലേക്കാണ് വിരലിട്ടത്. അതുകൊണ്ടേ നമുക്കറിയാവുന്ന കാര്യമാണ്, മാലപൊട്ടിക്കൽ കേസിൽ പോലും പോലീസിൻ്റെ പിന്നിട, സ്വർണ്ണക്കടത്ത് സ്വർണം കൊണ്ടുവരുന്നത് ആ കാര്യത്തിൽ പോലും പോലീസിൻ്റെ ഇടപെടലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ക്രിമിനൽ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ, ഒരു മാഫിയയുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇതിൽ ആരാണ് നേരി പറയുന്നത് അല്ലാതെന്ന് അറിയാൻ പറ്റാതെ കൺഫ്യൂഷനിലാണ് ജനങ്ങൾ. ഈ സി പി എം സംസ്കാരത്തിൽ നല്ല അൻവർ വന്നതെന്ന് പറയുമ്പോൾ പോലും ഈ അൻവറിനെ തള്ളിക്കളയാൻ, വേറൊരു തരത്തിൽ തള്ളിക്കളയാനായിട്ട് പിണറായിയോ പാർട്ടിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അൻവറിനെ തൊടാൻ അല്പം ഭയക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ മലപ്പുറത്തെ ന്യൂനപക്ഷ വോട്ടുകൾ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അതിലൊരു വിള്ളലുണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അൻവർ മുസ്ലിം ലീഗിലേക്ക് പോയ യു ഡി എഫിനകത്ത് നേട്ടം. ജലീലും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതെ, മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ഇവരിങ്ങനെ കിണഞ്ഞു പരിശ്രമിക്കുകയല്ലേ. ഇനിയിപ്പോൾ ലീഗ് ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ലവ് ജിഹാദ് വരെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, പറയാൻ പറ്റില്ല. ആ ലവ് ജിഹാദ് 2026 അവർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലീഗ് ഇപ്പുറത്തേക്ക് വരാനുള്ള വലിയ വ്യത്യാസമില്ലേ, രണ്ടും ഒന്നും അല്ലേ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ, അഭിഭാജ്യ ഘടകങ്ങളല്ലേ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം വേണം. ഇനി അവർക്ക് അധികാരമില്ലാതിരുന്നു കഴിഞ്ഞാൽ കാറ്റുപോയ ബലൂൺ. എനിക്ക് തോന്നുന്നു അവർ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോക്കും. അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും മാറ്റി ചവിട്ടാൻ തയ്യാറെടുക്കുന്നത്. മാറ്റിച്ചെടുക്കാത്ത എന്തു ഇപ്പോൾ ഒരു ഇതുപോലൊരു വിഷയം നമ്മൾ വരുമെന്ന് ആരെങ്കിലും ആ പ്രതീക്ഷിച്ചിരുന്നതാണോ? പെട്ടെന്നൊരു വിഷയം വന്നാൽ മതിയല്ലോ, തീർന്നില്ലേ? ആരെങ്കിലും അൻവറിനെ പോലെ ഒരു ബോംബ് പൊട്ടിച്ചാൽ മതിയില്ലേ, തീരില്ലേ? പക്ഷേ ഈ സി പി എമ്മിനെല്ലാം ഒരു കുഴപ്പം പറ്റിയിട്ടുള്ളത്, ഈ സ്വതന്ത്ര എം എൽ എമാരെ കൊണ്ടുവരുമ്പോൾ അവർ അതെല്ലാം പാർട്ടിക്ക് പിന്നീട് വലിയ തലവേദന ഉണ്ടാക്കി. മഞ്ഞളാങ്കുഴി അങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാ സ്വതന്ത്രരുമില്ല. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോൾ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ അദ്ദേഹം തിരിച്ച് സൗമ്യനായിട്ട് പോയി. അതേസമയം ആലപ്പുഴ എം പി ആയിട്ടൊരു മനോജ്, ഓർക്കുന്നു ഡോക്ടർ മനോജ്, ഡോക്ടർ മനോജ് നാണക്കേടുണ്ട്, അവമതിപ്പുണ്ടാക്കി, വിശ്വാസം, അമ്പലത്തിൽ പോകാൻ സ്വാതന്ത്ര്യം നൽകാത്ത, പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യം നൽകാത്ത ആള് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നില്ലേ? അങ്ങനെ അതുപോലെ മുകേഷ് കൊല്ലത്ത്, അതാണ് ഏറ്റവും കേസായിട്ട് കൊല്ലം ഇവർക്കൊരിക്കലും അടുക്കാൻ പറ്റാത്ത. പിന്നെ ഇന്നസെന്റിനെ കൊണ്ടുവന്നു. ഇന്നസെന്റ് മറ്റു പ്രശ്നങ്ങളൊന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ അത് മൊത്തത്തിലുണ്ടായ തോൽവി വലിയ ഉണ്ടാക്കാതെ. അപ്പം സേനാ ഇത് ഇവരിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യും. എനിക്കൊന്നും അൻവറിനെ എന്ന് പറഞ്ഞാൽ ഒരു പണച്ചാക്കല്ലേ. അത് വി കെ കൃഷ്ണമേനോനെ കൊണ്ടുവന്ന് 2000 വോട്ടിനാണെങ്കിലും പാർലമെന്റ് തിരുവനന്തപുരം പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. വി കെ കൃഷ്ണമേനോനെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാനും അവർക്ക് ഒ എൻ ഇ കുറുമ്പിനെ കൊണ്ടുവന്ന് നാണക്കെട്ട് പോയി. സി പി ഐയുടെ ആളും കൂടാണ് അദ്ദേഹം. അത്ര സ്വതന്ത്രൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിന് ചേരാത്ത ഒരു ബിനോയ് വിശ്വത്തിനെ പോലൊരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. അതാണ് കുഴപ്പം പറ്റിയത്. അപ്പോൾ എന്തായാലും ഇനി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ ഒരു തുടർചലനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പിണറായി വിജയൻ എവിടെയാണോ ലക്ഷ്യം ഉന്നം വെച്ചിരിക്കുന്നത്, അവിടെ എൻ്റെ പൂർവ്വകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്ര കഴിവുള്ള ഒരു നേതാവാണ്. ആര് വിചാരിച്ചാലും അദ്ദേഹത്തിന് ഒരു ചുക്കും, നിങ്ങൾക്ക് പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അതാണ് ഈ വാർത്തകളൊക്കെ പൊലിപ്പിച്ചു. പക്ഷേ എന്നാലും ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നില്ല എന്നുള്ള അതല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ വികാരം നമ്മൾ രാജേന്ദ്രൻ പുറത്തിറങ്ങി ചെന്നിട്ട് പിണറായി വിജയനെ കുറിച്ച് പൊതു ഇടങ്ങളിൽ ചോദിച്ചു നോക്ക്, പിന്നെ സ്ത്രീകളോടൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രതിനിധി ഇവിടുന്ന് പോയിട്ടുള്ള സമയത്തൊക്കെ ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് ഈ പലയിടങ്ങളിലും പോയി ചോദിക്കുമ്പോഴൊക്കെ ഈ സ്ത്രീകൾ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് പിണറായി വിരുദ്ധ മനസ്സാണ്. നിങ്ങൾ മലബാറിൽ പോയി ചോദിക്കൂ, മലപ്പുറത്ത് പോയി ചോദിക്കൂ, അത്ര വിരുദ്ധമായി കഴിഞ്ഞിട്ടില്ല. പി വി അൻവർ ഒന്നും അതിൽ വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കഴിവുറ്റ ഭരണാധികാരി, തെറ്റുകൾ ചെയ്യാത്ത ഭരണാധികാരി എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ്, അതുപോലെ തന്നെ എല്ലാം തനിക്ക് എല്ലാം
പ്രതികൂല അവസ്ഥകളും തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് കൂളായിട്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇയാൾ തകർന്നു എന്ന് വിചാരിക്കുന്നിടമായിരുന്നു വീണ വിജയനെതിരെയുള്ള ആരോപണം. എവിടെ എത്തിയത്? നമ്മളൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം സമർത്ഥമായിട്ട് ഇതിനെയും നേരിടും, യാതൊരു പ്രശ്നവുമില്ലാതെ ഇദ്ദേഹം മുന്നോട്ട് തന്നെ പോവും. തഴയേണ്ട സമയത്ത് അമ്മാർ അജിത്കുമാറിനെ തഴഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഇ പി ജയരാജനെ തഴഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ശബ്ദനായ പിന്തുണക്കാരനായിരുന്നില്ലേ, തഴയേണ്ട സമയത്ത് തഴയും, തുഴയേണ്ട സമയത്ത് തുഴയും. ആ തുഴച്ചിലാണ് ഇ പി എൻ ഇപ്പം അങ്ങ് ഒതുങ്ങി കഴിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. സി പി എച്ച് അമ്മി നാറിയില്ല, അതിന് എന്ത് വിശ്വാസ്യത ഇപ്പോൾ ഉള്ളത്? ഇ പി ഒതുങ്ങിയല്ല, പതുക്കെ ഒതുക്കം. ഇനി ചിലപ്പോൾ ബി ജെ പിക്കിലേക്ക് പോയാലും അതുപോലെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു എം പി പോകുന്നുണ്ട്, ശശി തരൂർ പോകുന്നുണ്ട്, അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മൾ പറഞ്ഞതാ, പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വലിയ താല്പര്യം ബി ജെ പി കാണിക്കുന്നില്ല. അദ്ദേഹം വേറൊരു നീക്കം നടക്കുന്നുണ്ട്, രഘുന ഫാത്തിമയെ രഹസ്യമായിട്ട് ആ കേസിൽ കിടക്കുകയാണ് അവര്, ശബരിമലയിൽ അനധികൃതമായി കിടക്കും, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പം മലബാറില് ഒരു സി പി എമ്മിന് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു അതിലെ ചില ബി ജെ പിയുമായിട്ട് ചില നീക്കുപോക്കുകൾ. പിന്നെ കോഴിക്കോട് എം പി ആയ എം കെ രാഘവനെ ബി ജെ പിക്ക് ചിലപ്പോൾ നോട്ടമുണ്ടാകും, കാരണം രാഘവൻ നല്ലൊരു ജനകീയനാണ്, കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ വീണ്ടും അദ്ദേഹം ജയിച്ചത്. ആ പലരും വരാൻ സാധ്യതയുണ്ട്. ഈ പൊന്നുമോൻ ഇങ്ങനെ വിദേശത്ത് നടന്ന് പറയുകയാണെങ്കിൽ ഈ ആർക്കും ബുദ്ധിസ്ഥിരതയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വിദേശത്ത് നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസിൽ നിന്ന് പലരും ഇങ്ങോട്ട് ബി ജെ പിയിലോ സി പി എമ്മിലോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ എൻ കെ പ്രേമേന്ദ്രൻ ഏറെക്കാലമായിട്ട് ബി ജെ പി നോട്ടം വിട്ടിരിക്കുന്നതാണല്ലോ. ബി ജെ പി നോട്ടം വിട്ടിട്ടുണ്ട് അല്ലേ? ആ